ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസ് മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെൻത്ത് മെയിൻസിന്റെ സെക്കൻഡ് വീക്കിലെ ടൈം ടേബിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ സെക്കൻഡ് വീക്കിലെ ഡേ വണ്ണിൽ നമ്മൾ നോക്കേണ്ടതാണ് പറയുന്നത്, സാധാരണ പലിശയും കൂട്ടുപലിശയാണ് മാത്സിൽ നിന്ന് നോക്കാനുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അപ്പൊ അത് മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ തീർക്കുന്നത്. അപ്പൊ ഇത് പാർട്ട് വൺ ആണ്, കുറച്ച് കുറച്ച് ഭാഗമായിട്ട് പഠിച്ചു പോകാം. അതിനുശേഷം ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 10 വീതമാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്ന് നോക്കേണ്ടതാണ്. അപ്പൊ ഈ 1 വീക്ക് ഫുള്ള് നമ്മൾ ഇതാണ് നോക്കി പോകുന്നത്. അതിനുശേഷം ഗ്രാമർ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആർട്ടിക്കിൾസ് ആണ് നോക്കേണ്ടത്, ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ആണ് നോക്കേണ്ടത്. അതിനുശേഷം മലയാളത്തിലോട്ട് വരുമ്പോൾ പര്യായപദം 10 വിപരീതപദം 10, അത് തന്നെയാണ് നമ്മൾ ഈ 1 വീക്ക് ഫുള്ള് നോക്കുന്നത്. 5 ദിവസവും മലയാളത്തിൽ നിന്ന് ഇതാണ് നമ്മൾ നോക്കേണ്ടത്, 10 വീതം പഠിക്കണം. അതിനുശേഷം ജി കെ ഭാഗത്തോട്ട് വരുമ്പോൾ സയൻസിലെ ബയോളജിയിൽ നിന്നുള്ള അന്തസ്രാവി വ്യവസ്ഥയാണ് നോക്കേണ്ടത്. അപ്പൊ ഹോർമോൺസ് ഒക്കെ വരുന്ന കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്, അതാണ് നമ്മൾ ജി കെയിൽ നിന്ന് നോക്കേണ്ടത്. അതിനുശേഷം കേരള ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, അപ്പൊ ഇതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു കോഡൊക്കെ വെച്ച് ഇവരുടെ കറക്റ്റ് ഓർഡർ വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം, നോക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിലെ December 2021 നോക്കേണ്ടത്, December 2021 എല്ലാ കറണ്ട് അഫയേഴ്സും നോക്കി പോകണം, അതാണ് നമ്മൾ ഡേ വണ്ണിൽ പഠിക്കേണ്ടത്. അടുത്ത ഡേ ടൂയിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാത്സിൽ നിന്ന് സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പാർട്ട് 2 ആണ് മാത്സിൽ നിന്ന് നോക്കാനുള്ളത്. അതിനുശേഷം ഇംഗ്ലീഷിൽ സെയിം തന്നെ, ഫോറിൻ വേർഡ്സ് 10, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 10 ഇംഗ്ലീഷിൽ നിന്ന് അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നീട് നമ്മൾ ആർട്ടിക്കിൾസിന്റെ കുറച്ചു ഭാഗം ഫസ്റ്റ് ഡേ പഠിക്കുക, കുറച്ചു ഭാഗം സെക്കൻഡ് ഡേയിലും പഠിക്കുക. അതിനുശേഷം മലയാളത്തിലോട്ട് വരുമ്പോൾ പര്യായപദം 10 വിപരീതപദം 10, ഈ വീക്ക് ഫുൾ നമ്മൾ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ജി കെയിലോട്ട് വരുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അതിനുശേഷം കെമിസ്ട്രിയിലെ അക്വാറീജിയാണ് പഠിക്കേണ്ടത്, ചെറിയൊരു ടോപ്പിക്കാണ് അക്വാറീജിയാണ് പഠിക്കേണ്ടത്. അതിനുശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ചെറിയൊരു ടോപ്പിക്കാണ് ഹാർഡ്വെയർ ആണ് പഠിക്കേണ്ടത്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണത്. വീണ്ടും നമ്മൾ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, December 2021 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡേ ടൂവിൽ പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 20 മാർക്കാണെന്ന് ഒന്നുകൂടി ഓർക്കുക. അപ്പൊ നമുക്ക് ഡേ ടൂവിൽ ഇത്രയാണ് പഠിക്കേണ്ടത്. ഡേ ത്രീയിലോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ സാധാരണ പലിശയും കൂട്ടുപലിശയും പാർട്ട് 3 ആണ് വരുന്നത്, അതിൽ മാത്സിൽ നിന്ന് നമ്മൾ അതാണ് നോക്കേണ്ടത്. അതിനുശേഷം ഇംഗ്ലീഷിൽ വരുമ്പോൾ ഫോറിൻ വേർഡ്സും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും 10 പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗത്ത് നോക്കുമ്പോൾ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അതിനുശേഷം മലയാളത്തിൽ പര്യായപദം 10 വിപരീതപദം 10 വീതം വെച്ച് പഠിക്കുക. അതിനുശേഷം നമ്മൾ ജി കെ ഭാഗത്തോട്ട് വരുമ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത് 1st സ്വാതന്ത്ര്യസമരമാണ്. അപ്പം 1857 റിവോൾട്ട് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് 1st സ്വാതന്ത്ര്യസമരമാണത്. അപ്പോൾ ഇതൊരു കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഡേ 3 പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്. അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കണം, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ. അപ്പം അതിൽ നമ്മൾ 4 സംസ്ഥാനങ്ങൾ പഠിച്ചു പോകും. ഒരു ഈ ദിവസം നമുക്ക് 4 സംസ്ഥാനങ്ങൾ പഠിക്കാം, കുറച്ച് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് 4 സംസ്ഥാനങ്ങൾ എടുത്തത്. ഇനി ഇതിൽ കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഈ നവംബർ മാസത്തെ ആണ് നോക്കേണ്ടത്, 2021 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കേണ്ടത്. ഇത്രയാണ് ഡേ 3. അടുത്തത് ഡേ 4 ആണ്. ഡേ 4 ടൈം ആൻഡ് വർക്ക്, പുതിയൊരു ടോപ്പിക് പഠിക്കാം മാത്സിൽ നിന്ന്, ടൈം ആൻഡ് വർക്ക് ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം വൊക്കാബുലറിയിൽ നിന്ന് ഫോറിൻ വേർഡ്സും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. അതിനുശേഷം ഗ്രാമർ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെബ്സ് ആണ് നോക്കേണ്ടത്. അതിനുശേഷം മലയാളത്തിൽ വരുമ്പോൾ വീണ്ടും പര്യായപദവും വിപരീതപദവും 10 വീതം വെച്ച് പഠിക്കാം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് നമ്മൾ പുതിയൊരു സുപ്രധാന നിയമങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്, RTI ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അത് ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ അന്ന് നോക്കേണ്ടത്, കുറച്ച് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ്. പിന്നീട് നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. കറണ്ട് അഫയേഴ്സ് നവംബർ 2021 നോക്കണം.
അടുത്തത് ഡേ ഫൈവ് ആണ്. ഡേ ഫൈവില് മാത്സിൽ നിന്ന് ടൈം ആൻഡ് വർക്ക് ആണ് നോക്കേണ്ടത് വീണ്ടും. പിന്നെ നമുക്ക് ഫോറിൻ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം 10 വീതം. അതിനുശേഷം പുതിയൊരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഡയോ ടാഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൽ നിന്ന് ഗ്രാമർ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വരും. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ പഠിച്ചു തീരാവുന്ന ഒരു ടോപ്പിക്കാണത്. അതിനുശേഷം മലയാളത്തിൽ നിന്ന് വരുന്നത് പര്യായപദവും വിപരീതപദവും 10 എണ്ണം വീതമാണ് പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലോട്ടാണ് പോകുന്നത്. ജി കെയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നോക്കാം. ഫസ്റ്റ് ഗ്രേറ്റ് റെവല്യൂഷൻ ആണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് നമ്മൾ ഡേ ഫൈവിൽ നോക്കേണ്ടത്. അതിനുശേഷം എക്കണോമിക്സ് നമുക്ക് കടക്കാം. എക്കണോമിക്സിൽ ഇന്ത്യ സാമ്പത്തിക രംഗം ഫസ്റ്റ് ടോപ്പിക്കാണത് കൊടുത്തിരിക്കുന്നത് സിലബസിൽ. അപ്പൊ ഇന്ത്യ സാമ്പത്തിക രംഗമാണ് എക്കണോമിക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ജി കെ ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത്. വീണ്ടും കറണ്ട് അഫയേഴ്സിലോട്ട് പോകുമ്പോൾ ഒക്ടോബറിലെ മാസത്തെ, ഒക്ടോബർ മാസം 2021 എല്ലാ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് ഡേ സിക്സ് ആണ്. ഡേ സിക്സിൽ റിവിഷൻ ടൈം ആണ്. ഡേ സെവനിലോട്ട് വരുമ്പോൾ അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതും പഠിക്കുക. അപ്പൊ 1 to 5 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും പോർഷൻസ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തൊക്കെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് സെക്കൻഡ് വീക്കിലെ ടൈം ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.